സലാത്തു വസ്സലാം അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ ബിറള്ളാഹുമ്മാ ബാഅദു റബ്ബി ഇശ്റാഹ്ലി സദ്രി വയസ്സർലി അംറി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാ സലാത്തു വസ്സലാം അലാ അഷ്റഫ് റസൂലില്ലാ വാല ആലിഹി വസ്സഹബിഹി അജ്മഈൻ ബിറള്ളാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുവല്ലദീന ആമനൂ കൂ അൻഫുസകും വഅഹ്ലീകും നാറ. ഏറ്റവും ബഹുമാനവും സ്നേഹം നിറഞ്ഞ പരിപാടിയുടെ അധ്യക്ഷൻ അബ്ദുറഹ്മാൻ ആജി അവർകൾ, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ യഹിയാക്ക സദസ്സിലിരിക്കുന്ന ഇന്നത്തെ ഇവിടെ മുഖ്യപ്രഭാഷകൻ ബഹുമാനപ്പെട്ട ആസിഫ് അസരി ഉസ്താദ്, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് അവർകൾ, സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കറാജി, അതുപോലെ തന്നെ ഈ പരിപാടി ഈ അഫ്വാ ഫാമിലിയുടെ ഇതിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ, അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന പ്രഗത്ഭരായ നേതാക്കന്മാർ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ അഫ്വാ ഫാമിലിയുടെ സഹോദരന്മാർ, സഹോദരിമാർ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരുമിച്ച് കൂടുന്നതും പിരിയുന്നതും ഒരു സ്വാലിയായ അമലായി അല്ലാഹു നിന്നും കബൂൾ ചെയ്യുമാറാവട്ടെ. വർഷത്തിൽ ഒരിക്കൽ നടത്തി വരാറുള്ള അഫ്വാ ഫാമിലി മീറ്റിൽ ഒരു പരിപാടിയിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം, അതൊരു പത്താമത്തെ ദശവാർഷികം കൂടിയാവുമ്പോൾ, അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരെ ഈ സംഗമം, ഈ ഒരുമിച്ച് കൂടുതൽ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ നല്ല സൗഹൃദത്തിലും എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുന്ന രീതിയിലും ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വതആല കുടുംബം ബന്ധം ചേർക്കുന്നവരും അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇതിനുവേണ്ടി അഫ്വാ ഫാമിലി, അതിൻ്റെ യൂത്ത് വിങ്, അതുപോലെ തന്നെ അതിന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ മുതിർന്ന ആളുകൾ, ഉസ്താദുമാർ, എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം ഇരുവീട്ടിലും അള്ളാഹു നൽകുമാറാവട്ടെ. നല്ലൊരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഉത്തമ മാതൃകമായി, ഒരു നല്ലൊരു സന്ദേശമായി സമൂഹത്തിന് കൊടുക്കാൻ ഈ ഫാമിലിക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിൽ നിന്നും മരണപ്പെട്ടു പോയ ഈ ഫാമിലിയുടെ നമ്മുടെ മാതാപിതാക്കൾ, മരണപ്പെട്ടു പോയവർ, അവരുടെ ഖബർ അള്ളാഹു വെളിച്ചമായി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ, മക്കൾ, കുടുംബക്കാർ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അവൻ്റെ ത്വാത്തിലായി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരുമാറാവട്ടെ. ദീർഘമായി സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാ, എല്ലാ വർഷവും ഈ പരിപാടിയിൽ കൂടാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ സന്തോഷമാണ്. ഇങ്ങനെ കുടുംബങ്ങളെല്ലാം വിളിച്ച് ഒരുമിച്ച് കൂട്ടി നല്ലൊരു ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും, അതുപോലെ കുടുംബങ്ങൾ അവരുടെ മക്കളൊക്കെ ഒരുമിച്ച് കൂടി ഇവിടെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ, അതിനായി ഒരു ദിവസം കണ്ടെത്തുകയും വലിയ വിപുലമായ രീതിയിൽ പരിപാടികളൊക്കെ സംഘടിപ്പിച്ച്
ഇങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സദഖ, നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ദാനം, അത് സ്വന്തം കുടുംബത്തിനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മഹാനായ അബി മസ്ഊദുൽ ബദരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയുകയാണ്, ഖാല ഇദാ അൻഫഖ റജുലു അലാ അഹ്ലിഹി നഫഖതും യുഹ്തസിബു ഫഹുവ ഫഹിയ ലഹു സദഖ. പ്രതിഫലം കൊണ്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി ആരെങ്കിലും ചെലവഴിക്കുകയാണെങ്കിൽ അതാണ് അവനക്ക് ഏറ്റവും വലിയ ദാനമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നമ്മൾക്ക് അള്ളാഹു തന്ന സമ്പത്ത്, നിഅമത്ത്, സമ്പാദ്യം, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മളെ കുടുംബത്തെയാണ്. കുടുംബബന്ധം ചേർക്കുവാനും കുടുംബത്തെ സഹായിക്കുവാനും അത് വലിയ മുതൽക്കൂട്ടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കുടുംബത്തിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ അത് വലിയൊരു പാപിയായി മാറാൻ അത് മതിയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. കഫാ ബിൽ മറി ഇഫ്മൻ അയ്യുലഅയ മയ്യഫൂത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. കുടുംബത്തിന് കൊടുക്കേണ്ട പരിഗണന ആ കുടുംബക്കാർ നൽകിയിട്ടില്ലെങ്കിൽ, അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ആ അവഗണിക്കലോടുകൂടി വലിയൊരു മഹാപാപിയാവാൻ അത് കാരണമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കുടുംബ ഫാമിലികളൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇതുപോലെയുള്ള പരിപാടികളൊക്കെ നമ്മൾ നല്ല നല്ല സഹായങ്ങളൊക്കെ ചെയ്യലോടുകൂടി അതിനപ്പുറം നമ്മുടെ കുടുംബത്തിനെ നേരായ വഴിയിലൂടെ കൊണ്ടുപോകേണ്ടതും ഈ കുടുംബത്തിൻ്റെ മുതിർന്നവരുടെ ചുമതലയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വഴിതെറ്റി പോകുമ്പോൾ, ആരെങ്കിലും വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ അവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകേണ്ടത് കുടുംബത്തിൻ്റെ മുതിർന്ന ആളുകളുടെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മൂതി വെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, യാ അയ്യുവല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം, സംരക്ഷിക്കണമെന്ന് അബീ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുന്നുണ്ട്, താങ്കളുടെ കുടുംബത്തോട് നമസ്കരിക്കാൻ, അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കണം, നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കണമെന്ന് പരിശുദ്ധ ഖുർആന്റെ മറ്റൊരു ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബമാകുമ്പോൾ കുടുംബത്തിലെ നമ്മുടെ മക്കളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ മക്കളുടെ ജീവിതത്തിൻ്റെ, അവരുടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാടുകളിലും ഇടപെട്ട് നേരായ രീതിയിലൂടെ ഒരു ഇസ്ലാമിക ചുറ്റുപാടുള്ള ജീവിതം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിലും അവർ ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോശമായ തെരുവിലൂടെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും മാറ്റി നിർത്തി ആ കുടുംബം, ഞങ്ങളെ ഫാമിലിയിലെ കുട്ടികൾ നേരായ ഒരു കുടുംബത്തിൻ്റെ, ഞങ്ങളെ ഫാമിലിക്ക് ഒരു ചീത്തപ്പേര്, മോശമായ പേരുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവാദിത്യം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും ഉള്ളതാണ്. നാളെ അള്ളാഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് നാളെ അള്ളാഹു നമ്മളോട് ചോദ്യം ചോദിക്കപ്പെടും. കുല്ലു മസ്ഊലിൻ, എല്ലാ ഓരോരുത്തരോടും അള്ളാഹു ചോദിക്കപ്പെടും അവൻ്റെ ഭരണത്തെക്കുറിച്ച്, അവൻ്റെ ഫാമിലിയെക്കുറിച്ച്, അവൻ്റെ മക്കളെക്കുറിച്ച്, അവൻ്റെ മക്കളുടെ പഠനത്തെക്കുറിച്ച്, അവൻ്റെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച്, ഇതിനൊക്കെ കുറിച്ച് മാതാപിതാക്കളോട്
ഉമ്മയോട് വാപ്പയോട് കുടുംബത്തോട് അള്ളാഹു നാളെ ചോദിക്കപ്പെടും. അപ്പോൾ അതിനൊക്കെ നേരായ രീതിയിൽ ഉത്തരം കൊടുക്കാണ്ട് നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിക്കുന്നത്, നമ്മുടെ കുടുംബം, ആ കുടുംബബന്ധം ചേർക്കലോടുകൂടി ആ കുടുംബത്തെ നല്ലൊരു ചുറ്റുപാടിലൂടെ അഥവാ നേരായ വഴിയിലൂടെ കൊണ്ടുപോവേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നാളെ അള്ളാഹുവിനോട് നമ്മുടെ സ്വന്തം മാതാപിതാക്കളെക്കുറിച്ച്, നമ്മളെ ഭാര്യമാരെക്കുറിച്ച്, നമ്മളെ മക്കളെക്കുറിച്ച്, അവരുടെ ഏർപ്പാടുകളെ എല്ലാം അള്ളാഹുവിനോട് ഉത്തരവാദിത്വം നമ്മൾ പറയേണ്ടി വരുന്നു. നാളെ മക്കൾ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ടല്ലോ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ. നാളെ ആരാരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് നാളെ നമുക്കെതിരെ ചോദ്യം ചെയ്യപ്പെടുന്ന, നാളെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നീ നമസ് നിസ്കരിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നീ പരിശുദ്ധ ഖുർആൻ ഓതിയില്ല, എന്തുകൊണ്ട് നീ നേരായ വഴിയിലൂടെ സഞ്ചരിച്ചില്ല, മദ്രസയിൽ പോയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുട്ടി അവിടുന്ന് പറയാണ്, എൻ്റെ പിതാവ് എൻ്റെ ഉമ്മ എന്നെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല, എനിക്ക് മദ്രസ ആ പഠിക്കാനുള്ള താല്പര്യം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല, എനിക്ക് ആ എൻ്റെ ജീവിതത്തിൽ നേരായ വഴി കാണിക്കാൻ എൻ്റെ മാതാപിതാക്കൾ ശ്രമിച്ചിട്ടില്ല. ഞാൻ മദ്രസയിൽ പോകുമ്പോൾ എൻ്റെ ഉമ്മയും ബാപ്പയും ഉറങ്ങുന്നവരാണ്, എനിക്ക് നിസ്കരിക്കാനുള്ള താല്പര്യം എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല, കാരണം എൻ്റെ വാപ്പയും ഉമ്മയും നിസ്കാര സമയത്ത് ഉറങ്ങുന്നവരാണ്, നിസ്കരിക്കാറില്ല. പള്ളിയിൽ ദിക്റുകളും മജ്ലിസുകളും നല്ല നല്ല സദസ്സുകൾ നടക്കുമ്പോൾ എൻ്റെ വാപ്പയും ഉമ്മയും പോവാറില്ല. അപ്പോൾ എനിക്ക് അതിനോടുള്ള താല്പര്യം കുറഞ്ഞു പോവാൻ കാരണം എൻ്റെ മാതാപിതാക്കളാണ് എന്ന് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മുടെ നെഞ്ഞത്ത് കാലുവെച്ചുകൊണ്ട് നമ്മുടെ മക്കൾ അള്ളാഹുവിനോട് ഉത്തരം പറയും. നമ്മുടെ മക്കളുടെ ജീവിതം നമ്മൾ മാത്രം സമ്പാദിച്ചാൽ പോരാ, നമ്മൾ മാത്രം നന്നായാൽ പോരാ, നമ്മൾ മാത്രം ഹജ്ജിന് പോയിട്ട് നേരായാൽ പോരാ, നമ്മുടെ പേര് മാത്രം ഹജിയാരായാൽ പോരാ, ഞങ്ങളെ മക്കളെ വഴി നമ്മൾ നല്ല വഴിയിൽ കണ്ടെത്തണം. നമ്മളെ മക്കൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്, പ്രാപൂർത്തിയും ബുദ്ധിയും എത്തുന്നത് വരെ അവരുടെ എല്ലാ കാര്യവും നോക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. എന്നിട്ടും മക്കൾ വേറെ വഴിയിലൂടെ പോവുകയാണെങ്കിൽ അതല്ല പ്രശ്നം, നേരെ മറിച്ച് ചില രക്ഷിതാക്കളുണ്ട്, അവർ നല്ല നമ്മളെ കുടുംബത്തിൽ നല്ല പേരുണ്ടാവും, അല്ലെങ്കിൽ നാട്ടിൽ നല്ല പേരുണ്ടാവും, പക്ഷെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത രക്ഷിതാക്കളുണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ നാളെ അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും. മക്കളുടെ അവരെ എന്തിനേറെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മനുഷ്യനക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടാവുകയും ആ പെൺകുട്ടികളെ നേരായ രീതിയിൽ ഇസ്ലാമിക രീതിയിൽ പഠനം പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തു കൊടുക്കുകയും അങ്ങനെ ആ പെൺകുട്ടികൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതത്തിനുള്ള വഴി ഒരുക്കി കൊടുക്കുകയും ചെയ്ത രക്ഷിതാവ് നാളെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോട് വളരെ ഗൗരവത്തോട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ അതിന് വഴി കണ്ടെത്തണം. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മുതിർന്നവരോട് എത്രയോ ചർച്ച ചെയ്യണം, മുശാവറ ചെയ്യണം. എത്രത്തോളം നമ്മൾ ചർച്ച ചെയ്യുന്നുവോ ഒരു കാര്യം, നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുന്നു, ആ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ സ്വന്തം കണ്ടെത്താണ്ട് മുതിർന്ന ആളുകളോട് നമ്മൾ ചർച്ച ചെയ്യണം. എത്രത്തോളം നിങ്ങൾ ചർച്ച ചെയ്യുന്നുവോ അത്രത്തോളം നല്ല നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടത് ആദ്യം രക്ഷിതാവ് നന്നാവണം, ഉമ്മയും ബാപ്പയും നന്നാവണം. ഒരു കുട്ടിയുടെ ഉത്തരവാദിത്വം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അദ്ദിബോ ഔലാദക്കും ബിസലാസ്, മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കണം. ഒന്ന് ഹബീബായ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം, റസൂലുള്ളാഹിനോടുള്ള ആ ബഹുമാനം, റസൂലുള്ളാഹിന്റെ മൗലൂദിനോടുള്ള സ്നേഹം, അമ്പിയാക്കളോടുള്ള സ്നേഹം, അതുപോലെ തന്നെ ഔലിയാക്കന്മാരോടുള്ള സ്നേഹം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളും ബിദ്അത്തിന്റെ ആ വഴിയിലേക്ക് പോകാൻ പാടില്ല. അത് ഉത്തരവാദിത്വം നമ്മുടെ കുടുംബത്തിനുണ്ട്. അതെന്റെ ഫാമിലി, എൻ്റെ ദൂര ഫാമിലിയാണ്, അല്ലെങ്കിൽ എൻ്റെ എനിക്കതിൻ്റെ എൻ്റെ മക്കളല്ല, അങ്ങനെയല്ല. നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരാളും ഒരു ബിദ്അത്തിന്റെ ആളോടൊപ്പം കൂടാൻ പാടില്ല, അവരോടൊപ്പം ചങ്ങാതിത്തം പാടില്ല. കാരണം അത് ദീനിനെ പൊളിക്കുന്നവരോട് കൂടെയാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ അതൊരു രക്ഷിതാക്കൾക്ക് അതിൻ്റെ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ ചുമതല, നമ്മുടെ മക്കളുടെ, നമ്മുടെ ഭാര്യമാരെ
അവരൊക്കെ നേരായ വഴിയിലൂടെ അവർക്ക് ചെലവ് കൊടുക്കേണ്ട കാര്യം വരുമ്പോൾ അവർക്ക് നല്ല രീതി, ഇതൊക്കെ മാതാപിതാക്കൾ. അപ്പോൾ ആദ്യം നന്നാവേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് ഹുബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, ഉഹുബ്ബ് അഹ്ലി ബൈതിഹി, റസൂലുള്ളാഹിന്റെ കുടുംബത്തോടുള്ള സ്നേഹം, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനോടുള്ള സ്നേഹം, അത് പാരായണം ചെയ്യാനുള്ള താല്പര്യം, ഇതൊക്കെ മാതാപിതാക്കൾ ചെറുപ്പം മുതലേ മക്കൾക്ക് കൊടുക്കേണ്ടതാണ്. ചെറുപ്പത്തിൽ എന്ത് കൊടുക്കുന്നുവോ അതാണ് വലുതാവുമ്പോൾ മക്കൾക്ക് വരുന്നത്. കാരണം കുട്ടികളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ലോലമായ മനസ്സാണ്. ആ മനസ്സിലേക്ക് ചെറുപ്പത്തിൽ എന്താണ് നമ്മൾ നിറക്കുന്നത് അതാണ് അവർ ഭാവിയിൽ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് തരുന്നത്. ചെറുപ്പത്തിൽ മക്കൾക്ക് കൊടുക്കുന്ന നല്ല നല്ല സന്ദേശങ്ങൾ, നല്ല നല്ല വഴികൾ, ഇതുപോലെയുള്ള കുടുംബ ബന്ധങ്ങൾ. ഞാൻ എൻ്റെ ഫാമിലിയിൽ ഒരു മംഗളുണ്ടാവുമ്പോൾ എൻ്റെ ഫാമിലിയെ ബഹുമാനിക്കുമ്പോൾ, എൻ്റെ കുടുംബത്തെ ബഹുമാനിക്കുമ്പോൾ, എന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോ, എന്റെ അച്ഛന്മാരെ ബഹുമാനിക്കുമ്പോ, അവരെ ദഅവത്ത്, അവർ ഞങ്ങളെ എന്തെങ്കിലും ക്ഷണിക്കുമ്പോ ആ ക്ഷണം സ്വീകരിക്കുന്നു എങ്കിൽ ഞങ്ങളെ മക്കള് പിൽക്കാലത്ത് അതേ വഴിയിലൂടെ തന്നെ, അതേ വഴിയിലൂടെ മക്കൾ സഞ്ചരിക്കുന്നു. നേരെ മറിച്ച് ഞങ്ങൾക്ക് കുടുംബ ബന്ധം ഞമ്മള് മുറി എപ്പോഴെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കലേ ഞങ്ങൾ ഇതുപോലെ കാണും, പക്ഷെ ഈ വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കാറില്ല, നമ്മൾ ഫോൺ വിളിക്കാറില്ല. വർഷത്തിൽ പെരുന്നാൾ, നല്ല നല്ല ദിവസങ്ങൾ, അതുപോലെ നല്ല നല്ല ദിവസങ്ങൾ ഒരിക്കലും മാസത്തിൽ ഒരിക്കൽ വേണ്ട, രണ്ട് മാസത്തിൽ വേണ്ട, മൂന്ന് മാസത്തിൽ വേണ്ട, അഞ്ച് മാസത്തിൽ ഒരിക്കലെങ്കിലും കുടുംബത്തിൽ പോവാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ പിൽക്കാലത്ത് ഞങ്ങളെ മക്കൾ പഠിക്കുകയാണ്. ഞങ്ങളാണ് ഞങ്ങളെ മക്കളെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കേണ്ടത്. ഇതെൻ്റെ അജ്ജയാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഇന്ന ഫാമിലിയാണ്. ചിലപ്പോൾ വലുതാകുമ്പോൾ മക്കൾക്ക് അറിയുന്നില്ല, മകൻ വലുതായി നല്ലോണം പഠിപ്പിച്ചു, മകളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു, അറബി പഠിപ്പിച്ചു, മകൻ ഗൾഫിൽ പോയി, പക്ഷേ മകനക്ക് കുടുംബത്തെ കുറിച്ച് അറിയുന്നില്ല. മരണപ്പെട്ടു മരിച്ചു കഴിഞ്ഞാൽ വാപ്പ പറയാണ് ഇന്ന് ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ടൊരാളാണ്. അപ്പോഴാണ് മകനക്ക് അറിയുന്നത് ഇത് ഞങ്ങളെ ഏറ്റവും അടുത്ത ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതുവരെയും കുടുംബത്തിന് പഠിപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ ഉത്തരവാദിത്യം മാതാപിതാക്കളാണ്. അപ്പം മാതാപിതാ ഇവർ നന്നാവണം, ഇവർ നല്ല സന്ദേശങ്ങൾ കൊടുക്കണം. ദീനിപരമായിട്ടുള്ള ചുറ്റുപാടിൽ തന്നെ ഇവർ ജീവിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ഇല്ലെങ്കിൽ മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചില രക്ഷിതാക്കളുടെ മക്കളെ നല്ല രീതിയിൽ മദ്രസയിൽ കൊണ്ടുപോവാറുണ്ട്. മദ്രസയിൽ കൊണ്ടുപോയിട്ട് ഉസ്താദിനെ ഏൽപ്പിക്കലോടുകൂടി അവരുടെ ഉത്തരവാദിത്തം തീരുന്നില്ല. വീണ്ടും ആ കുട്ടിക്കുള്ള എല്ലാ ഇസ്ലാമികപരമായിട്ടുള്ള മദ്രസയിലാകെ കിട്ടുന്നത് ഒരു മണിക്കൂർ, രാത്രി വേണമെങ്കിൽ ഒന്നര മണിക്കൂർ, രാവിലെ വേണമെങ്കിൽ ഒരു മണിക്കൂർ. അതിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. കുട്ടിയോട് പല കാര്യങ്ങൾ ചോദിക്കേണ്ടി വരും, പല എത്രയോ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ബാക്കി അധിക ടൈമും കിട്ടുന്നത് രക്ഷിതാക്കളാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ആ ഒരു വലിയ ഗൗരവത്തോടു കൂടി നമ്മളെ വീട്ടിൽ വരുന്ന നമ്മളുടെ മക്കളോട് പല കാര്യങ്ങൾ, ഇസ്ലാം നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ഗൗരവത്തോട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം ഫറളാക്കപ്പെട്ട ദിവസമാണ്, ബഹ്റാജിന്റെ ദിവസമാണ്, അല്ലേ? ഇസ്രാ മിഹ്റാജിന്റെ ദിവസമാണ് വരാൻ പോകുന്ന വ്യാഴ്ച. നമ്മൾ നോമ്പ് നോൽക്കൽ സുന്നത്തുള്ളതാണ്. വ്യാഴ്ച അതിൻ്റെ ബുധനാഴ്ച മെഹ്റാജിൻ്റെ അന്ന് അത്തായം വഹിച്ച് വ്യാഴ്ച നോമ്പ് നോൽക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആ മെഹ്റാജിൻ്റെ ദിവസത്തിലാണ് അഞ്ച് വക്ത നിസ്കാരം നമുക്ക് അള്ളാഹു ഫറളാക്കപ്പെട്ടിട്ടുള്ളത്. ആ ഫറളാക്കിയ നിസ്കാരത്തെ നമ്മളെ വീട്ടിൽ നിന്ന് ഉമ്മ ചെറുപ്പം മുതൽ തന്നെ, ചെറിയ ചില കുട്ടികൾ നമുക്ക് കാണാം ചെറുപ്പം മുതൽ തന്നെ ഉമ്മാരപ്പം വാപ്പാരപ്പം നിസ്കരിക്കുന്ന കുട്ടികളുണ്ടാവും. കാരണം എന്താ? ഉമ്മയും വാപ്പയും ആ ഇസ്ലാമികപരമായിട്ടുള്ള ചുറ്റുപാട് ജീവിക്കുമ്പോൾ ആ കുട്ടിയും അതുപോലെയുള്ള നല്ല ജീവിതത്തിലൂടെ, നല്ല ചുറ്റുപാടിലൂടെ ജീവിക്കാം. ആ കുട്ടിക്ക് നല്ലൊരു സന്ദേശമാണ് ഉമ്മ കൈ. നേരെ മറിച്ച് വീട്ടിലെപ്പോഴും ഗലാട്ടയാണ്, എപ്പോഴും ഭാര്യയും ഭർത്താവും ഗലാട്ടയാണ്, കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഈ കുട്ടി ജീവിച്ചു വരുന്ന ആ ഒരു ചെറിയ പിഞ്ചോമന കുട്ടിയുടെ മനസ്സിൽ ഉമ്മയും ബാപ്പയും തമ്മിൽ കലഹിക്കുന്ന പ്രശ്നമുണ്ടാക്കുന്നതാണ് കുട്ടി കാണുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ഈ കുട്ടിയുടെ കുട്ടിക്ക് കുടുംബത്തിനോട് ഒരു താല്പര്യമില്ല, വീട്ടിൽ നിൽക്കുന്നില്ല. ചില കുട്ടികളുണ്ടാവും എപ്പോൾ നോക്കുകയാണെങ്കിലും പീടികയിലും അതുപോലെ തന്നെ അങ്ങാടികളിലും മറ്റുള്ള യുവാക്കളോടുകൂടി വലിയ വലിയ ചെറിയ ചെറിയ കുട്ടികൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഗാഞ്ചയുടെ പിന്നിൽ, ലഹരിയുടെ പിന്നിൽ ചില നമ്മളെ മക്കളെ കാണാനുള്ള കാരണം എന്താ? നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സ്നേഹമില്ലാണ്ടായി പോകുമ്പോൾ മക്കൾ പുറത്തു നിന്നുള്ള സ്നേഹങ്ങൾ വാങ്ങുകയാണ്. വീട്ടിൽ നിന്നുള്ള സ്നേഹങ്ങളില്ല, വീട്ടിൽ നിന്ന് മോളെ എന്ന് വിളിക്കാനുള്ള ഒരു മനസ്സ് പോലും ഞങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ഞങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഓരോ രക്ഷിത എൻ്റെ മകളെ ചെറുപ്പത്തിൽ ഒരു അഞ്ച് വയസ്സ് വരെ, ഒരു ആറ് വയസ്സ്, അതിനുശേഷം എപ്പോഴെങ്കിലും മക്കളെ മോനെ എന്ന് വിളിച്ചിട്ടുണ്ടോ, മോളെ എന്ന് വിളിച്ചിട്ടുണ്ടോ? സ്നേഹത്തോടുകൂടി എപ്പോഴെങ്കിലും വരുമ്പോൾ അവൾക്കുള്ള മധുര പലഹാരങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ടോ? ചെറിയ കുട്ടിയാകുമ്പോൾ അത് വേറെ വിഷയം അല്ലേ. എട്ടാം ക്ലാസ് കഴിഞ്ഞാലും ഒമ്പതാം ക്ലാസ് കഴിഞ്ഞാലും പത്താം ക്ലാസ് കഴിഞ്ഞാലും പതിനൊന്ന് കഴിഞ്ഞാലും പന്ത്രണ്ട് കഴിഞ്ഞാലും ഡിഗ്രി പഠിച്ചാലും വിവാഹ ജീവിതം കഴിഞ്ഞാലും അവൾ നമ്മുടെ മകൾ തന്നെയല്ലേ? കല്യാണം കഴിക്കലോടുകൂടി എൻ്റെ മകളെല്ലാം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല.
അപ്പോ നമ്മുടെ മക്കൾക്കുള്ള സ്നേഹം ഞങ്ങൾ കൊടുക്കാണ്ടായി പോകുമ്പോ, അഞ്ചാം ക്ലാസ് കഴിയുമ്പോ, ആറാം ക്ലാസ് കഴിയുമ്പോ, ഏഴാം ക്ലാസ് കഴിയുമ്പോ, എട്ടാം ക്ലാസ് കഴിയുമ്പോ, നമ്മുടെ മക്കൾ മോശമായ തെരുവിലൂടെ അന്യ പുരുഷന്റെ കൂടെ പോവാൻ പോവാണ്. കാരണം എന്താ, അവൻ അവൾക്ക് മധുര പലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോ, അവൻ അവൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്, ഫോൺ കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് അതില്ലാണ്ടായി പോകുന്ന സ്വന്തം മാതാപിതാക്കൾ ചിലപ്പോ ചില വാപ്പ ചിരിക്കാറേ ഇല്ല അല്ലേ, ചില വാപ്പന്മാർ ചിരിക്കാറേ ഇല്ല, ചില ഉമ്മമാർ നല്ല രീതിയിൽ സംസാരിക്കും. എപ്പോ വന്നെങ്കിലും ഉമ്മ വീട്ടിൽ ഓന് സ്കൂൾ വിട്ട് വരുമ്പത്തിന് ഉമ്മാന്റെ ഭാഗത്ത് തുടങ്ങുന്ന, അവന് എപ്പോഴും രാവിലെ സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഉമ്മ ഭയങ്കര ഗൗരവത്തിലാണ് സംസാരിക്കുന്നത്. നിസ്കരിച്ചാ വന്ന പാടെ അങ്ങനെയല്ല ചോദിക്കേണ്ടത് അല്ലേ, വന്ന പാട് കുടിക്കാനുള്ള വ്യവസ്ഥകൾ, ഭക്ഷണം കഴിച്ചിനോ ചോദിക്കണം കുട്ടീനോട് അല്ലേ, എന്നിട്ട് വേണം കുട്ടീനോട് നല്ല രീതിയിൽ പെരുമാറണം. കുട്ടിയെ വളർത്തുന്നതിലുമുണ്ട് അബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഓമന മക്കളെ, പേരക്കുട്ടികൾ ഹസൻ ഉസൈറുള്ളാഹിനെ, പിഞ്ചോമന മക്കളെ ചുംബിക്കുമ്പോ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. എന്നിട്ട് റസൂൽ അങ്ങനെ ചെയ്തപ്പോ റസൂലുള്ളാഹിന്റെ ആ സന്തോഷവും ആ ഇത് കാണുമ്പോ ആ മനുഷ്യൻ ആ സുഹാബി പറയുന്നു, യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് 10 മക്കളുണ്ട്, ഒരു മകനെ പോലും ഞാൻ ഇതുവരെ ചുംബനം കൊടുത്തിട്ടില്ല, സ്നേഹത്തിന്റെ ചുംബനം കൈമാറിയിട്ടില്ല. അപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഒരു വാക്കുന്നുണ്ട്, ജനങ്ങളോട് കരുണ കാണിക്കാത്തവനോട് നാളെ അള്ളാഹു കരുണ കാണിക്കുകയില്ല. സ്വന്തം മക്കളോട് നല്ല സ്നേഹത്തിൽ പോലും പെരുമാറാത്ത മക്കളുണ്ട്. എന്നിട്ട് ഉസ്താദുമാരുടെ അടുത്ത് വന്ന് പറയും, എന്റെ മകൻ വൈതെറ്റി പോയിട്ടുണ്ട്, എൻ്റെ മകൻ മറ്റുള്ള യുവാക്കളോടുകൂടി ഗാഞ്ചയുടെയും, അല്ലെങ്കിൽ എൻ്റെ മകൾ വേറെ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, വേറെ അന്യ പുരുഷനോടുകൂടി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഞങ്ങളെ വീട്ടിൽ നിന്ന് എന്ത് കൊടുത്തിന് ഈ മകനക്ക്? വെറും പഠിക്കാനേ വെറുതെ ഗൾഫിൽ പോയി സമ്പാദിച്ചു, പണം കൊണ്ട് നല്ല നല്ല വലിയ വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞങ്ങൾ പഠിപ്പിച്ചു, മദ്രസയുടെ കാര്യത്തിന് താല്പര്യം കാണിച്ചിട്ടില്ല. എത്രയോ രക്ഷിതാക്കൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് ഞാൻ ഈ ഇപ്പോ ഈ വിഷയം സംസാരിക്കാൻ കാരണം. ഇവിടെ എത്രയോ രക്ഷിതാക്കൾ ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും വലിയ നമ്മളെ തെറ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങള് മദ്രസ വിദ്യാഭ്യാസത്തിന് മതപരമായിട്ടുള്ള ഇൽമി ഞങ്ങൾ താല്പര്യം കാണിച്ചില്ല. SLC പരീക്ഷ വരുമ്പോ, അല്ലെങ്കിൽ PUC പരീക്ഷ വരുമ്പോ അവനോട് പറയുന്ന, നീ ഒരു മാസം സ്കൂൾ മദ്രസ പോണ്ട, ഇനി മദ്രസ പോ, നീ ഇത് പഠിക്കത്തിൽ നല്ല മാർക്ക് വേണം. അല്ല നമുക്ക് വേണ്ടത് നാളെ നമ്മളെ മകൻ പഠിച്ച് വലുതായി നാളെ നമ്മുടെ മക്കൾ എന്തിലാവണം? മതപരമായിട്ടുള്ള ഇൽമു പഠിക്കണം, ഭൗതികവും പഠിക്കണം, പഠിക്കണ്ടെന്നല്ല, പക്ഷെ മതത്തിന്റെ അതിന്റെ മുൻഗണന നമ്മൾ കൊടുക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ പണി തരാൻ തുടങ്ങും. ഏതുപോലെ അല്ലേ, നാളെ പേപ്പറിൽ നമ്മളുടെ വീട്ടിന്റെ, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ അല്ലെ, എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇന്ന ആളുടെ കൂടെ ഒളിച്ചോടി, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഇതൊക്കെ നമ്മളെ ഫാമിലിയിൽ വരാനുള്ള കാരണം എന്താ? വീട്ടിൽ നിന്ന് കൊടുക്കാത്ത സ്നേഹം അവർക്ക് പുറത്തു നിന്ന് കിട്ടുന്നു. അതുകൊണ്ട് ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. വാപ്പമാര് വീട്ടിൽ ഉണ്ടാവണമെന്നില്ല, പക്ഷെ വാപ്പമാരും ഞാൻ അവരെയും ഞാൻ ഒഴിവാക്കുന്നില്ല. വാപ്പമാരും കൊടുക്കേണ്ട സ്നേഹം കൊടുക്കണം. പൈസ കൊടുത്താൽ മാത്രം പോരാ, 10ാം ക്ലാസ് പരീക്ഷ വാങ്ങുമ്പോൾ ബൈക്ക് വാങ്ങിക്കൊടുത്താൽ പോരാ, അല്ലെങ്കിൽ PUC പരീക്ഷ വാങ്ങുമ്പോൾ നല്ല ഫോൺ വാങ്ങിക്കൊടുത്താൽ പോരാ. കുട്ടികളെ മനസ്സറിഞ്ഞ് അല്ലേ, ഇന്ന് നമ്മൾ എത്ര പേര്, ഞങ്ങളെ കുടുംബപരമായിട്ട് എത്ര പേര് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് വീട്ടിൽ ഒന്ന് അല്ലേ, എത്ര പേരുണ്ടാവും? ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളെ ഭാര്യ, മക്കൾ എല്ലാവരും ഒന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന എത്ര പേര് ഇതിലുണ്ട്? ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കി അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഇവിടെ ശരിയാണ്, അങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇന്ന് വാപ്പ വേറെ, രാത്രി ചിലപ്പോൾ 10 മണി കഴിഞ്ഞാൽ ചിലപ്പോൾ വാപ്പ അല്ലേ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു വരും, ഉമ്മ വേറെ അടുക്കളയിൽ നിന്ന് കഴിക്കും, കിച്ചണിൽ നിന്ന്, മകനെ എവിടെയെങ്കിലും വീട്ടിലിരുന്നിട്ട് TV നോക്കിക്കൊണ്ട്, ഇങ്ങനെ നമ്മളിടയിലുള്ള. കാരണം ആ മകൾക്കും കുട്ടികൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം ഞങ്ങൾ. ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ വലുതായി കഴിഞ്ഞാൽ എപ്പോഴും കുട്ടി അടിച്ചമർത്തപ്പെടാൻ പാടില്ല. സ്വചാതി ഭരണം എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, എന്റെ ഭരണം, ഇപ്പൊ നമ്മളെ മോഡിജി ഭരിക്കുന്നത് പോലെ അങ്ങനത്തെ ഭരണം പാടില്ല. ഓ മാത്രം അമിതീഷൊക്കെ നമ്മളെ അല്ലെ ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് പോലെ എല്ലാം അടിച്ചേൽപ്പിക്കാം, അങ്ങനത്തെ ഒരു ചില വീട്ടുകാർ, ചില രക്ഷിതാക്കൾ അങ്ങനെ ഉണ്ട്. എല്ലാട്ടും മകനോട് ഒരു അഭിപ്രായം ചോദിക്കില്ല. 10ാം ക്ലാസ് എത്തുമ്പോ, 9ാം ക്ലാസ് എത്തുമ്പോ ചില കാര്യങ്ങൾ അഭിപ്രായം ചോദിക്കണം മകനോട്. അത് വലിയൊരു കാര്യമാണ്. നമ്മളെ കുടുംബം അങ്ങനെയാണ്. കുട്ടികളെ ഒരു വലുതായി കഴിയുമ്പോൾ, ഒരു ഓരോ ഒരു പ്രായമെത്തുമ്പോൾ കുട്ടികളോട് ഓരോ രീതിയിൽ പെരുമാറാണ് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളാകുമ്പോൾ പെരുമാറേണ്ട രീതിയും, കുറച്ച് വലുതാകുമ്പോൾ പെരുമാറേണ്ട രീതിയും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതില്ലാണ്ടായി പോകുമ്പോഴാണ് നമ്മൾക്ക് അല്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു നേരമെങ്കിലും
അപ്പോ ഞാൻ പറ ഒരു നേരം അതിന് കണ്ടെത്തണം. വേണ്ട, ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും വീട്ടിൽ, ഞായറാഴ്ച ദിവസം കുട്ടികൾക്ക് ഒഴിവാണല്ലോ, ആ ദിവസമെങ്കിലും കുട്ടികളൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അവരോട് കാര്യം ചെയ്യും, സ്കൂളിൽ പഠിക്കുന്ന വിഷയം ചോദിക്കണം, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് വിഷയം ചോദിക്കണം, അല്ലേ? ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഞങ്ങളെ സ്നേഹം, വീട്ടിൽ നിന്ന് സ്നേഹം കൊടുക്കണം. സ്നേഹം ഇല്ലാണ്ടായി പോകുമ്പോൾ നമ്മളെ മക്കൾ വേറെ വലിയ വലിയ മോശമായി. ഇന്നത്തെ ചുറ്റുപാട് അങ്ങനെയാണ്, ഓരോ കാലം ദിവസം കഴിയുന്നവരും, വേണ്ട, ഓരോ സെക്കൻഡ് കഴിയുന്നവരും ദുനിയാവിൽ പ്രശ്നങ്ങളാണ്. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാവട്ടെ. ഞങ്ങളെ മക്കൾ മോശമായ ഗാഞ്ചയുടെയും അതുപോലെ തന്നെ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, നമുക്കറിയുന്നില്ല. അതിൽ നമ്മൾ കുറേ കഴിഞ്ഞാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മളെ കുട്ടികൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ നമ്മളെ കൊണ്ട് ചോദിക്കണം. അറിയൽ രക്ഷിതാവിൻ്റെ കടമയാണ്, രക്ഷിതാവിൻ്റെ കടമയാണത്, അല്ലേ? ഞാനൊരു എക്സാമ്പിൾ ഞാൻ നിർത്തി, എൻ്റെ പ്രസംഗം ഞാൻ നിർത്താൻ പോകും. ഞാൻ ഒരാള് ഗൾഫിലാണ്, അയാള് എന്നെ ഫോൺ വിളിച്ചിട്ട് അയാളുടെ വിഷമങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. നമ്മൾ ഈ നാട്ടിലൊന്നല്ല കേട്ടോ. അയാൾ പറഞ്ഞു, എനിക്കെൻ്റെ മോനില്ലെങ്കിലും സാരില്ല തങ്ങളെ, എനിക്കെൻ്റെ മോനില്ലെങ്കിലും സാരില്ല, ഞാൻ ഇത്രയും ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ ഈ ചൂടും അതും സഹിച്ച് ഗൾഫിൽ 7 വർഷം 8 വർഷത്തോളമായി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എൻ്റെ മകൻ മോശമായ തെരുവിലൂടെ പോവാൻ പോയതറിഞ്ഞപ്പോൾ അയാളുടെ വിഷമം അയാൾ എനിക്കൊരു വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജ് ഇട്ടേറിയാണ്. എത്രത്തോളം അയാൾ പറയാൻ, ഞാനെങ്ങാനും ഈ ജോലി ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ എൻ്റെ ഫാമിലി, എൻ്റെ ഇതെല്ലാം നോക്കാനുള്ള ഇതൊക്കെ ചെയ്യാനെങ്കിൽ, അത്രയും വിഷമത്തോടുകൂടി അയാൾ സംസാരിക്കുകയാണ്. അപ്പോൾ ചില രക്ഷിതാക്കൾ ഗൾഫിൽ പോയി നല്ലോണം അധ്വാനിക്കുന്നു. ഞാൻ പറയുന്നു, ഞങ്ങളുടെ മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ നിങ്ങൾ അധ്വാനിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ അധ്വാനമൊക്കെ വെറുതെ ആയി പോവുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാവട്ടെ. അവിടെയാണ് ഉമ്മയുടെ ഭരണം നമുക്ക് നിർബന്ധമാകുക. ഉമ്മ വെറും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഉമ്മയായാൽ മാത്രം പോരാ, മകന്റെയും മകളുടെയും കാര്യത്തിൽ അവരുടെ എല്ലാ കാര്യവും അറിയാൻ ഉമ്മക്കും ബാപ്പക്കും അവകാശമുണ്ട്. മകൻ മോശമായ തെരുവിലൂടെ പോകുമ്പോൾ പോവാൻ പാടില്ല എന്ന് കർശനമായി നിൽക്കണം. മിഞ്ഞാന്നൊരു കുട്ടിയോട്, ചെറിയ കുട്ടിയോട് അവൻ്റെ മുടി കണ്ടപ്പോൾ ഉസ്താദ് പറഞ്ഞു, മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് വരണം. അവൻ എന്തായി, അതേ പിറ്റേ ദിവസം മുടി മുറിച്ചിട്ടില്ല, മുടി അതേപോലെ ക്രോപ്പ് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം ഉസ്താദ് അവനോട് പറഞ്ഞു, മുടി ഒന്ന് എല്ലാ കുട്ടിയോടും പറയുന്നത്, നാളെ വെട്ടി വന്ന് നാളെ മുടി ശരിയാക്കിയില്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ടാവും. അവന് മൂന്ന് ദിവസമായിട്ട് ഓ മുടി ശരിയാക്കിയില്ല. കാരണം എന്താ, ഓൻ്റെ ഉമ്മ പറഞ്ഞിനത്തരെ ഇത്ര മതി, നോക്കണം, ഓൻ്റെ ഉമ്മ പറഞ്ഞിനത്തരെ ഇത്ര മതി. ഞാൻ അങ്ങനെയുള്ള രക്ഷിതാക്കൾ, നിങ്ങളെയും നിങ്ങളുടെ മകനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന പറഞ്ഞ കാര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, അത് മോശമാണ്. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ചില ഉമ്മമാരുണ്ട്, എൻ്റെ കുട്ടിൻ്റെ മുടി ഇങ്ങനെ ക്രോപ്പ് കട്ട് മതി, ചെറിയ പിഞ്ചു കുട്ടിയെ മുടി മോശമായ രീതിയിൽ ക്രോപ്പ് ചെയ്ത് കട്ട് വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിലാണോ നിന്റെ കുട്ടിയെ നീ മുടി കട്ട് ചെയ്തിട്ടുള്ളത്, അവനെ ശരിയാക്കി കൊണ്ടുവരാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച ഹദീസിൽ കാണാം. അതുകൊണ്ട് അങ്ങനെയുള്ള വലിയ വലിയ ചെറിയ വിഷയമാണെങ്കിലും അതിൻ്റെ ഭവിഷ്യത്ത് വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമ്മളെ കുടുംബത്തെ, ഞങ്ങളെ അള്ളാഹു നേരായ മാർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നൊരു കാര്യം, ചില രക്ഷിതാക്കളുണ്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഫാത്തിഹ ഓതാറില്ല. നമ്മൾ അജ്ജമാർ മരിച്ചിട്ടുണ്ടാവും, ഞമ്മളെ ഉമ്മ മരിച്ചിട്ടുണ്ടാവും, ഞങ്ങളെ പിതാവ് മരിച്ചിട്ടുണ്ടാവും, അവർക്ക് വേണ്ടി ഞങ്ങൾ ഫാത്തിഹ സൂറത്ത് ഓതണം. ഇത് ഓതി ഞങ്ങളെ വീട്ടിൽ നിന്ന് നമ്മൾ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ഞങ്ങളെ മക്കൾ, നമുക്ക് നാളെ നമ്മളെ മക്കൾ ദുആ ചെയ്യുന്ന മക്കളാവും. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് നേരെ പോയിട്ട് ഓടിയിറങ്ങുന്ന രക്ഷിതാക്കളാ പാടില്ല. ചില രക്ഷിതാക്കളും കണ്ട് വെള്ളിയാഴ്ച അവസാന ഖുതുബന്റെ സമയത്ത് പോകും, എന്നിട്ട് ഫസ്റ്റ് ഇറങ്ങിപ്പോകും പള്ളിയിൽ നിന്ന്. നാളെ നീ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ഫാത്തിഹ പോലും ഓതാൻ എൻ്റെ മക്കളുണ്ടാവില്ല. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. വെള്ളിയാഴ്ച കുട്ടീനെ കൈ പിടിച്ചിട്ട് ഇതെന്റെ അജ്ജയാണ്, ഇതെന്റെ അജ്ജയാണ്, എൻ്റെ ഉമ്മയാണ്, വാ നമുക്കൊരു ഫാത്തിഹ ഓതാ എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കണം, സാധിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ നമ്മൾക്ക്, അല്ലേ, ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പറഞ്ഞില്ലേ എന്ത് ഞങ്ങൾ കൊടുക്കുന്നുവോ അതാണ് തിരിച്ച് നമ്മുടെ മക്കൾ നൽകുന്നത്.
റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചില്ലേ, മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ സദഖ ചെയ്യണം, ഹദിയ ചെയ്യണം. ഇത് കുട്ടികളോട് പറഞ്ഞിട്ട്, ഇത് മകൾക്ക് മക്കളോട് പറയണം, ഇതെൻ്റെ വാപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ ഹദിയ ചെയ്യാൻ പോവാണ്. കുട്ടി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നാളെ ഞങ്ങൾ മരിച്ചാൽ അതേ കുട്ടി ഞങ്ങൾക്ക് ഉപകാരമുള്ള മക്കളായിട്ട് മാറും. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ അള്ളാഹു ഞമ്മക്ക് വളർത്താം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മതപരമായിട്ടുള്ള മതം വിദ്യാഭ്യാസം കൊടുക്കണം, എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രം പോരാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കാണിച്ചെന്ന നേരായ വഴിയിലൂടെ കൊണ്ടുപോകാനും ഞമ്മൾക്ക് സാധിക്കണം. ഉസ്താദുമാർക്ക് എതിർക്കുന്ന മക്കളാക്കാൻ പാടില്ല, മാതാപിതാക്കൾ എതിർക്കുന്ന മക്കൾ. അപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരാ? സ്വന്തം വീട്ടിൽ നിന്നാണ്. ഇതിന്റെ ഏറ്റവും കൂടുതൽ ഉമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഉമ്മയുടെ മടിത്തട്ടിൽ ആണ് ആ കുട്ടി വളർന്നു വരുന്നത്. മൊബൈൽ ഫോണിന്റെ വിഷയത്തിൽ മിഞ്ഞാന്ന് ഞാൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഫാമിലിയിൽ പെട്ടെന്ന് ഒരു കല്യാണത്തിന് ഞാൻ ഇങ്ങനെ പോവുകയുണ്ടായി കേരളത്തിൽ. അപ്പൊ അയാള് ഡോക്ടറാണ്. അങ്ങനെ അയാൾക്ക് ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. ഭക്ഷണം കഴിക്കാനൊക്കെ വെച്ച് കൊടുത്തു. ആ ആൺകുട്ടി പറഞ്ഞു, അല്ല ആ ആൺകുട്ടി ഭക്ഷണം കഴിച്ചു. ആ പെൺകുട്ടി കുറച്ച് ചെറുതാണ്, ഏകദേശം ഒരു 4 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് പ്രായം. അങ്ങനെ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പം ഞാൻ വന്ന് ചോദിച്ചു, എന്താ കുട്ടി ഭക്ഷണം കഴിക്കാത്തത്? അപ്പോൾ പറഞ്ഞു, കുട്ടിക്ക് മൊബൈൽ ഫോൺ വേണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈലിൽ വീഡിയോ കാണും. ഈ രക്ഷിതാവാണെങ്കിലോ, ഇയാൾ കൊടുത്തേ ഇല്ല, ഭക്ഷണം കൊടുത്തില്ല, ഭക്ഷണം കൊടു മൊബൈൽ കൊടുത്തില്ല. ഭക്ഷണം കഴിക്കണ്ട, കഴിക്കണ്ട ഭക്ഷണം. ഒരു അരമണിക്കൂർ ആ കുട്ടി ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ കാത്തിരുന്നു. മറ്റേ കുട്ടി ഭക്ഷണം കഴിച്ചു, വാപ്പം ഭക്ഷണം കഴിച്ചു, ഈ കുട്ടി മാത്രം പെൺകുട്ടി ഭക്ഷണം കഴിച്ചില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് വിശക്കാൻ തുടങ്ങി, കുട്ടി തന്നാലെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ കുട്ടിയുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ എന്തായി കൊടുക്കാൻ പാടില്ല, പൂർത്തീകരിച്ച് കൊടുക്കാൻ പാടില്ല. ചിലപ്പോൾ കുട്ടികൾ ചില വാശികൾ, മോശമായ കാര്യത്തിന് വേണ്ടി വാശി പിടിക്കും. അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കണം, സ്നേഹവും കൊടുക്കണം. അതെന്താ പാടില്ല, അതിര് കടക്കാൻ പാടില്ല. സ്നേഹം കൊടുക്കുന്നിടത്തുമുണ്ട് ഒരു പരിഗണന, എല്ലായിടത്തുമുണ്ട് ഒരു അതിരുണ്ട്, അതിര് കടന്നിട്ട് ഒന്നും പാടില്ല. ചില മക്കളങ്ങ് രക്ഷിതാക്കണ്ട്, എൻ്റെ മോന് എൻ്റെ മക്കള് കൊടുക്കേണ്ടത് മാത്രം, കൊടുക്കേണ്ട രൂപത്തിൽ, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട അത്ര മാത്രം കൊടുത്താലേ നേരാകുകയുള്ളൂ. ഇന്ന് തീരെ കൊടുക്കാണ്ടും ആവരുത്. അങ്ങനത്തെ രക്ഷിതാക്കളുണ്ട്, ഒന്നും കൊടുക്കൂല, അങ്ങനെ ആവാൻ പാടില്ല. കൊടുക്കണം ചില കൊടുക്കേണ്ട നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല സന്ദേശങ്ങൾ, നല്ല സ്നേഹം, അതിര് കടക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയപ്പെടുന്നത്. മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ ചില ഉമ്മമാരാണ് ഇത് മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും കൂടുതൽ കുട്ടികളെ വശമാക്കുന്ന ഉമ്മമാർ. ഉമ്മമാരെ കുറ്റപ്പെടുത്തല്ല, ആക്ഷേപിക്കല്ല, കാരണം വാപ്പ വീട്ടിലുണ്ടാകുന്നില്ല. ഉമ്മമാരെന്താക്കാണ്, രണ്ട് കുട്ടികളുണ്ടാകുമ്പോൾ ഈ കുട്ടീനെ നോക്കാൻ പറ്റി മറ്റേ കുട്ടീന്ന് മൊബൈൽ ഫോൺ കൊടുത്തിരുത്താണ്. ഇത് കുട്ടിക്ക് കണ്ണിന് ക്യാൻസർ വരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങൾ വരുന്നു, വേറെ മോശമായ അതിലേക്ക് കുട്ടി എഡിറ്റായി, അതിലേക്ക് ആ മോശമായ രീതിയിലേക്ക് കുട്ടിക്ക് സഞ്ചരിക്കാനുള്ള വയ്യായി പോവുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു നല്ലൊരു രീതിയിൽ നമ്മളെ ഈ അഫ്വാ ഫാമിലി 10 വർഷമായി, 10 വർഷവും ഇതിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നല്ല എല്ലായിടത്തും എല്ലാവർക്കും നല്ല സന്ദേശങ്ങൾ കൈമാറുന്ന, ജനങ്ങൾക്ക് ഉപകാരമുള്ള, സമൂഹത്തിന് ഉപകാരമുള്ള, ഏറ്റവും കൂടുതൽ കുടുംബത്തിന് ഉപകാരമുള്ള, അങ്ങനെ ആവണം. പുറത്ത് സഹായിച്ചാൽ മാത്രം, പുറത്ത് നല്ലോണം, പുറത്ത് 50,000 കൊടുക്കുകയാണെങ്കിൽ, പുറത്ത് പള്ളിക്ക് 50,000 കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പാവപ്പെട്ട തീൻകുട്ടിക്ക് 50,000 കൊടുക്കുന്നുണ്ട് എങ്കിൽ, കുടുംബത്തിലെ തീൻകുട്ടിക്ക് 100,000 കൊടുക്കണം. കുടുംബത്തെ തീൻകുട്ടികൾക്ക് 100,000 കൊടുക്കണം കൈയാണെങ്കിൽ. അതിനാണ് കൂലി ജാസി ഹബീബായ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ഉസ്താദുമാർ വിശദമായ രീതിയിൽ സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നല്ലത് കേൾക്കുവാനും നല്ലത് പറയുവാനും ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും തഖ്‌വയുള്ളവരായി നമ്മളെ കുടുംബത്തെയും ആ തഖ്‌വയോടുകൂടി വളർത്തുവാൻ അള്ളാഹു നമുക്ക് സാധിച്ചു തരുമാറാവട്ടെ. ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ പറഞ്ഞ റസൂലുള്ളാഹിൻ്റെ ഹദീസിൻ്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ ഖുർആൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുത്തു തരുമാറാവട്ടെ. മക്കളെ നേരായ വഴിയിലൂടെ വളർത്തുവാനും നല്ല ഇരുലോകത്ത് ഉപകരിക്കുന്ന റബ്ബന ഹബിലന അസ്വാജിന ഉദുരിയാതിന കൺകൊള്ളുമുള്ള മക്കളായി വളർത്താം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹന ലക ഫതഹം മുബീന എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനെ സഹായിച്ചവരുണ്ട്. ഇതിലേക്ക് വിളിക്കാൻ വേണ്ടി കുറേ ഇനിയും കുറേ ഫാമിലി വരാനുണ്ടാവും. കുറേ ആളുകൾ വിളിച്ചാൽ സ്വീകരിക്കാത്ത ആളുകളുണ്ട് അല്ലേ. സ്വീകരിക്കണ, ഒരു ദൈവത്തിന് വിളിച്ചാൽ തന്നെ ആ വിളി പോകണം എന്നാണ്. ഈ സെൽഫിക്ക് ഇനിയിപ്പോൾ നമ്മളെ കുടുംബത്തിൽ ബിദഅത്തിൻ്റെ ഇതിൽ കുടുംബത്തിൽ ആരും ഉണ്ടാവില്ല വിചാരിക്കുന്നത്. അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ ഉണ്ട്, ബിദഅത്താരുമായിട്ട് ഒരു നമ്മൾ അടുക്കാൻ പാടില്ല, ബിദഅത്തുമായിട്ട് അടുക്കാനേ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, മിഞ്ഞാന്ന് എന്നോട് ഒരാൾ പറഞ്ഞ് അയാൾ പറയുകയാണ്, എൻ്റെ വാപ്പ നല്ലോണം സുന്നത്ത് ജമാഅത്തിൻ്റെ ആളാണ്,
സുന്നത്തെ മാത്ത് പറഞ്ഞ ഭയങ്കര അദ്ദാദുണ്ടായിരുന്നു, കുതുബിയത്തുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാട്സപ്പിൽ വരുന്ന ഓരോ ക്ലിപ്പിംഗ് ഉണ്ടല്ലേ, ബിദ്അത്തുകൾ, സലഫിന്റെ മുജാഹിദ്, ഇത് കേട്ട് കേട്ടിട്ട് എന്തായാലും അയാൾ ആകെ മാറിപ്പോയി, അയാൾ ഈമാൻ തന്നെ തെറ്റിപ്പോയി. അല്ലാഹു കാത്തിരിക്കട്ടെ അല്ലേ. അതുകൊണ്ട് സാധാരണ ആളുകൾ എന്താ പാടില്ല, മിനാ സലാം വൈസ പറഞ്ഞതുപോലെ ഒരു ക്ലിപ്പിങ്ങും കേൾക്കാൻ പാടില്ല. ഏത് ക്ലിപ്പിങ്, ബിദ്അത്തുകാരെ, സലഫിൻ്റെയോ മുജാഹിദിൻ്റെയോ, ഓൻ എന്തും പറയട്ടെ, ഓൻ കുറ്റം പറയട്ടെ, നല്ല ഓൻ്റെ കേൾക്കാൻ നിൽക്കണ്ട. കാരണം ഞങ്ങൾ ഈമാൻ തെറ്റിപ്പോവും, അത് കേൾക്കാനേ പാടില്ല. അല്ലാഹു അവസാനം വരെ സുന്നത്ത് ജമാഅത്തിലായി ജീവിക്കാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈമാൻ സലാമത്താകട്ടെ. വാഹ്റദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും അല്ലാഹു ഇരുവീട്ടിൽ ഖൈർ നൽകുമാറാവട്ടെ. നമ്മൾ ആചാര്യമാരൊക്കെ എത്രയോ വർഷമായി ഞാൻ കാണും, ഇപ്പോൾ 10 വർഷം ഞാൻ വന്നപ്പോൾ സ്റ്റേജിലുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. മിഞ്ഞാന്നൊരു ഉമ്മാനെ കഴിഞ്ഞ് 100 വയസ്സായി തരെ, അള്ളാഹു ആഫിയത്തിൽ. അങ്ങനെ നമുക്കൊക്കെ ഇപ്പോൾ 34-35 വയസ്സാകുമ്പോൾ നമ്മൾ കണ്ട് കഴിയുന്നില്ല അല്ലേ. അപ്പോൾ ഇത്രയും ആഫിയത്തും ആരോഗ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അള്ളാഹുവിന് കൊടുക്കുന്ന വലിയ നിയാമത്താണ്. അള്ളാഹു ശുക്ർ ചെയ്യണം. അള്ളാഹു അവർക്കൊക്കെ, നമ്മുടെ അജ്ജമാർ, നമ്മുടെ മാതാപിതാക്കൾ, അള്ളാഹു അവർക്ക്, അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്, അവൻ്റെ ത്വാഫിലായി അവർക്കും നമുക്കും നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയം ഞങ്ങളൊക്കെ ഈമാൻ അള്ളാഹു സലാമത്താക്കട്ടെ. വിളിച്ചിട്ടും ഇനി വരാത്തവരുണ്ടെങ്കിൽ അങ്ങനെയാണ്. ചില കുടുംബം ഉണ്ട്, എത്ര ഞങ്ങൾ പോയിട്ട് അവരെ പരിപാടിക്ക് വിളിച്ചാലും അവരെ കുടുംബത്തിൽ ഞങ്ങൾ പല 10 പ്രാവശ്യം പോകും, ഞങ്ങളോട് മുണ്ടേ ഇല്ല. ഓല് പോയാൽ തന്നെ ഓലെ മുഖമൊക്കെ ഭയങ്കര എന്താ പറയുക, കടന്നൽ കുത്തിയ അല്ലേ. ചിലപ്പോൾ ചില കുടുംബം ഉണ്ട്, ചൊടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്ര 10 വട്ടം പോയിട്ടെങ്കിൽ ഓലെ മുഖത്തൊരു കടന്നൽ കുത്തിയ പോലെ ഉണ്ടാവും, ചിരിക്കൂല, വേണമെങ്കിൽ തണ്ണി കുടിച്ചോ, അങ്ങനത്തെ രീതിയിൽ. എങ്കിലും ആ കുടുംബത്തിൽ പോകണമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി, അവരെ പോലെ ഞങ്ങളാകാൻ പാടില്ലല്ലോ അല്ലേ. ഒരുത്തൻ കള്ളു കുടിക്കുന്നുണ്ട്, ഓനെ പോലെ ഞങ്ങളാകാൻ പാടുണ്ടോ? ഇല്ല, ഞങ്ങൾ നല്ലത് സംസാരിക്കുക. റസൂലുള്ള പറയാണ്, അങ്ങനെയുള്ള കുടുംബത്തിൻ്റെ വീട്ടിൽ നിങ്ങൾ പോകുമ്പോൾ എത്ര കാലം നിങ്ങൾ പോകുന്നു അത്രത്തോളം അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവർ ഞങ്ങളോട് മുണ്ടണ്ട എന്നും ആക്കണ്ട, വള്ളം തരും വേണ്ട, എന്നാൽ ഞങ്ങൾ ആ കുടുംബ ബന്ധം പുലർത്തണം. ഞങ്ങൾ എന്താ പാടില്ല, കുടുംബം മുറിക്കുന്നവരിൽ പെടാൻ പാടില്ല. ആ വിഷയ ഉസ്താദ് സംസാരിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും അള്ളാഹു സ്വാലിയായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.